ദേവരാജൻ മാസ്റ്റർ ആയിട്ടുള്ള ചില നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, ഒരുപാട് സ്ഥലത്ത് സാറ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ പാട്ടൊക്കെ ആയിട്ട് പോയി ചെന്ന് സാറിൻ്റെ ഫീഡ്ബാക്കൊക്കെ ചോദിക്കുന്ന, അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങയുടെ ഗുരുവിൻ്റെ അടുത്ത് ആ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്ന മൊമെൻറ്റിനെ പറ്റിയൊക്കെ എന്ന് പറയാം. മാഷ് ശരിക്കും പറഞ്ഞാൽ വാസ് എ ഗ്രേറ്റ് ക്ലാസിക്കൽ മ്യൂസീഷ്യൻ, പലർക്കും അറിഞ്ഞുവിടാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം കൊച്ചിയിലെ ഒരുപാട് കച്ചേരികൾ പാടിക്കൊണ്ടിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഈ സംഗീത സംവിധാന രംഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നു, അതായത് കച്ചേരികൾ കൂടുതൽ പാടിയില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇങ്ങനെ അദ്ദേഹം വിചാരിച്ച രീതിയിൽ അവിടെ എത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ കണ്ടത് അത്തരത്തിലൊരു ക്ലാസിക്കൽ മ്യൂസീഷ്യനായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കാര്യം ഞാൻ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നീ അത് മതി. നീ ഇടയ്ക്ക് ഞാൻ കോമ്പോസിഷനെ പറ്റി പറയുമ്പോഴത്തേക്കും അദ്ദേഹം പറയും, നീ ട്രാക്ക് തെറ്റി സഞ്ചരിക്കുന്ന ട്രെയിനാണെന്ന് പറയും, അതല്ല വേണ്ടതെന്ന് പറയാം. പക്ഷെ ഞാൻ നിരന്തരം ഇൻസസൻ്റായിട്ട് എനിക്ക് ഈ ഇത് തന്നെയാണെന്ന് പറഞ്ഞു പറഞ്ഞ് മാഷിന് സഹിക്കാൻ വയ്യാതാണ് മാഷ് അവസാനം എന്നെ കണ്ടക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ പലപ്പോഴും അദ്ദേഹം ഈ പാട്ടിനെ കുറിച്ച്, അമ്മേ അമ്മേ എന്നുള്ള പാട്ടിനെ കുറിച്ച് അതിൻ്റെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാഷ് നന്നായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ അവാർഡാണ്, ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടുന്നവരെ, ഒരു ഓസ്കാർ കിട്ടുന്നവരെയാണ്. മാഷ് അങ്ങനെ പറയില്ല, പറയാത്തതാണ്. അപ്പൊ അങ്ങനെ ചില പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ കേൾപ്പിക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയും, ഇതിൽ ഒരു പ്രത്യേകതയില്ല, നീ എന്തിനാണ് ഈ കമ്പോസ് ഇങ്ങനെ നടക്കണത്, അത് ചെയ്യണ്ട, നീ ക്ലാസിക്കൽ പാട്. മാഷിനെ ശരിക്കും പറഞ്ഞാൽ മാഷിന്റെ ശിഷ്യനാവെന്ന് പറഞ്ഞാൽ ശരിക്കും ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന്റെ കാലിൽ നമസ്കരിച്ച ശിഷ്യനായ ആളാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ. മാത്രമല്ല എനിക്ക് 10-40 കൃതികൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഇപ്പോൾ സാലഭഞ്ജികകൾ കൈകളിൽ കുസുമത്താലനേന്തി വരവേൽക്കും ശില്പകന്യക, അത് വ്യത്യാസമുണ്ട് നമ്മുടെ സാർ, ശില്പകന്യക അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹം പാടുന്നതിൽ. അപ്പൊ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് അറിയിച്ചു തന്ന എന്റെ ഗുരുനാഥനാണ്, അത് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. ദേവരാജൻ മാഷ് പുറമേ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ഉള്ളിൽ എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണെന്നും കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം സാർ അനുഭവിച്ചിട്ടുണ്ട്? അത് എന്റെ അച്ഛനെയും ദേവരാജ മാസ്റ്ററെയും എനിക്ക് ഒരേ രീതിയിൽ എനിക്ക് ആ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടുപേരും വെളിയിൽ കാണുമ്പോഴത്തേക്കും വളരെ പരുക്കൻ എന്ന് തോന്നുന്ന രീതിയിലാണ്, പക്ഷെ ഉള്ളിൽ ഒരുപാട് ഒരു നിറഞ്ഞ സ്നേഹത്തിന്റെ ഒരു കടൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ മാഷിന്റെ സംഗീതത്തെ പോലെ തന്നെ സ്നേഹവും അതേ രീതിയിൽ തന്നെ അറിയാൻ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാൾ, ഒരു അച്ഛൻ മകനെ എങ്ങനെ സ്നേഹിക്കും, ആ സ്നേഹം എനിക്ക് മാഷിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. പിതൃസ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്? തീർച്ചയാണ്, തീർച്ചയാണ്. പിതൃതുല്യനാണ്, ഗുരുവാണെങ്കിലും. അപ്പോൾ അത് എനിക്ക് വലിയ ഭാഗ്യമാണ്, കാരണം അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആ സ്നേഹം എന്തെന്ന് അറിയാൻ പറ്റിയിട്ടുള്ളൂ, ആ സംശുദ്ധമായ രീതിയിൽ അതെന്താണ് എന്നുള്ളത്. അപ്പം മാഷെപ്പോഴും ബിലീവ് ചെയ്തിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈഗോ പാടില്ല, ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഈഗോ പാടില്ല. എനിക്ക് എന്തെങ്കിലും അറിയാം, അപ്പോൾ മാഷ ആദ്യം പറയും, നിനക്കൊരു അറിവുമില്ല, നിനക്കൊന്നും അറിഞ്ഞിടാന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ അത് ഭയങ്കര വിഷമം തോന്നും, പക്ഷെ ശരിക്ക് അത് സീറോയിന്ന് മാത്രമേ നമുക്കൊരു ശില്പത്തിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് മാഷിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ആണ്, അങ്ങനത്തെ തോട്ട്സും ഇതൊക്കെ. സാർ, ദേവരാജൻ മാഷിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് വരിക. ഗന്ധർവ ഗായിക എന്നാണ്, അത് ഡി സി ബുക്സ് ആണ് 2 മുമ്പേ ഇറക്കിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് എഡിഷൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്ക് ഗുരു എന്ന് പറഞ്ഞാൽ എന്താ, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗുരു ശിഷ്യനും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെ ഉണ്ടായി, അവിടെ നിന്ന് ഞാൻ എങ്ങനെ വളർന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് അതിനകത്ത് മെയിനായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. മാത്രമല്ല മാഷിൻ്റെ ഗാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സ്വഭാവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കാഴ്ചകളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
മാഷിന്റെ മരണം അറിയുന്നത് ഇവിടെ വെച്ച് തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു മുഹൂർത്തം സാർ? എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടത്? ഞാൻ ചെന്നൈയിൽ ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് രാത്രി എൻ്റെ റൂമിൽ ലേറ്റായിട്ട് വന്ന് കിടന്നുറങ്ങി. പിന്നെ ഞാൻ ചെല്ലുന്നത് നിത്യകാമുകി എന്ന് പറഞ്ഞ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്, അത് 1960s നടക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് വയലാർ സാർ ഉണ്ട്, വയലാർ സാർ പറയുന്നുണ്ട് നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിഭഞ്ജികയാകാൻ കൊതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് സാർ അത് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദേവരായ മാസ്റ്റർ അവിടെ ഹാർമോണിയം ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഓർക്കസ്ട്ര, വലുതല്ലാത്ത ഒരു ഓർക്കസ്ട്ര അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഷിനെ നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ, മാഷ് എന്നെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മാഷ് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ. അപ്പോൾ അങ്ങനെ മാഷ് അങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുദാസ് സാർ അത് ഏറ്റുപാടുന്നു, വയലാർ സാർ അത് നോക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ സൈഡിൽ നിൽക്കുന്ന ഞാൻ ഇങ്ങനെ ഇത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരു ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ റിങ് ഇങ്ങനെ കൂടി 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 വരുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ എല്ലാവരും പെട്ടെന്ന് ഈ ഫോൺ എവിടെ നിന്നാണ് എന്നുള്ള ഒരു അറിയാത്ത രീതിയിൽ അവരിങ്ങനെ നോക്കുന്നുണ്ട്. അത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള ഫോണാണ് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ, മാഷ്, യേശുദാസ് സാറ്, വയലാർ, ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഇത് നിത്യകാമുകി, ഇതെല്ലാം കൂടെ ഞാൻ വട്ടായിട്ട് ഞാൻ ഇങ്ങനെ അപ്പോഴേ ഞാൻ ഈ ഒരു ശരിക്കും ഇതൊരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നത്തിൽ നിന്ന് ഞാൻ എണീക്കുകയാണ്. എണീച്ചപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഇറങ്ങിയാണ്. അപ്പം ഞാൻ ഈ ഫോൺ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും സന്തോഷ് കേശവാണ് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നത്, ഗായകൻ സന്തോഷ്. സന്തോഷ് പറഞ്ഞു മാഷ് പോയി എന്നാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എന്താണ് വല്ലാത്ത, ചിലപ്പോൾ മാഷ് തന്നെ എന്നോട് ഞാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് അത്തരത്തിലൊരു സ്വപ്നം ഉണ്ടായതാണോ എന്നൊക്കെ ഞാൻ സംശയിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്നോട് വിട പറയുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ സമയത്ത് രാത്രി 2 മണിക്കാണ് അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ പോയത്. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സാറിൻ്റെ പാട്ടിൽ മൊത്തം ഒരു മലയാളിത്തമാണല്ലോ എല്ലാ പാട്ടിലും, അത് ഒരു മുഖമുദ്ര തന്നെയാണ്. പക്ഷെ സാർ ബ്രേക്ക് എടുത്ത് പോകുന്നത് ദുബായിലേക്കാണെന്നാണ്, എന്താണ് അതിൻ്റെ പിന്നിലെ ആ ഒരു? തുടക്കം മുതൽ തന്നെ എനിക്ക് ദുബായ് എന്നാണ് ഒരു സെക്കൻഡ് ഹോം പോലെ എനിക്ക് തോന്നാറുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എനിക്ക് വളരെ കുറച്ച്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ ഒരു കുറച്ച് ഫ്രണ്ട്സ് മാത്രമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഫ്രണ്ട്സ് ദുബായിലുണ്ട് എന്ന് പറയാം. അവരൊക്കെ ചങ്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ, ഞാൻ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ബിജു എന്നാണ്. എല്ലാവരും ബിജു സാർ എന്ന് വിളിക്കും, BBK എന്ന് വിളിക്കും. അദ്ദേഹം ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനാണ്, എൻട്രൻസ് കോച്ചിങ് ഒക്കെ പൂജപ്പുരയിലാണ്. ബിജുവിൻ്റെ കൂടെയാണ് മിക്കവാറും ഈ ദുബായിൽ പോകാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ രാത്രികളിലൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പഴയ സിനിമാ പാട്ടുകളൊക്കെ ഇട്ട് ആ ഡെസേർട്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറയും, നിന്നത് പിന്നെ ഞാൻ പറയും എനിക്ക് ദുബായ് പോകണം എന്ന് പറയും. അപ്പോൾ പ്രിയ ചോദിക്കുക, എന്തിനാണ് ഇപ്പോൾ ദുബായ് പോകണേ, എന്താണ് കാര്യം? ബട്ട് ഷീ അണ്ടർസ്റ്റാൻഡ്സ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 4-5 ദിവസം ഒരു ടോട്ടൽ ചില്ലിങ് ഔട്ട്, ഒരു ചിൽ ഔട്ട് സോണായിട്ട് ദുബായ് വരാറുണ്ട്. അപ്പോൾ അതുപോലെ കോഴിക്കോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡും നല്ല ഇഷ്ടമാണ്, ഭയങ്കര കുടി ആണ്. ഓഫ് കോഴ്സ് കുറെ കുറച്ചു. പക്ഷെ ഇപ്പോൾ സാർ എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രിമ്മായി, ആ ഒരു ഗ്ലോയും ഒരു തിരിച്ചു, ഭയങ്കര ഒരു നല്ലൊരു എനർജി ഉണ്ട്. അത് കുറേ കുറച്ചു ആണല്ലേ, ഫുഡ് കുറച്ചു. 24 മണിക്കൂറും ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന ആള് ഒരു ഒരാഴ്ചയിൽ ഒരിക്കൽ ബിരിയാണി ആക്കി. ഇത് ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടോ? ജിമ്മും ഒക്കെ ഉണ്ടോ? ജിം കുറച്ച് ആ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. ബട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ടുള്ള മനസ്സ് എനിക്ക് ഒരു കാര്യത്തിലില്ലാത്തതുകൊണ്ട് എന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇല്ല. കാരണം കുറെ ആയാസപ്പെടണമല്ലോ, അതിനൊന്നും എന്നെ കിട്ടൂല എന്നുള്ള. അമ്മ നല്ലൊരു കുക്കാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അമ്മയെ പറ്റി ഒരുപാട് വേദികളിൽ സാറ് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയേണ്ടത് അമ്മയെ ദേഷ്യം പിടിപ്പിച്ച ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ ഒരു കുസൃതി കാണിച്ച അല്ലെങ്കിൽ ഒരു ദേഷ്യം പിടിപ്പിച്ച ഒരു മൊമെന്റ് എന്താണെന്ന് അറിയോ? ലൈറ്റ് അവേ. എനിക്ക് അങ്ങനെ ഒരു മൊമെന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മ എപ്പോഴും എന്നോട് ക്ഷമിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്താലും, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്കുണ്ടല്ലോ,
അതെല്ലാം അമ്മ ക്ഷമിച്ചിരുന്നു. അമ്മ ഒരിക്കലും ദേഷ്യത്തിൻ്റെ ഒരു ഒരു സ്വരം അമ്മയുടെ നിന്ന് ഞാൻ കേട്ടിട്ടില്ല, ഒരിക്കലും കേട്ടിട്ടില്ല. അത് എൻ്റെ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ അമ്മ എന്നെ ആ രീതിയിലാണ് അമ്മ എന്നെ ആ ഒരു ട്യൂട്ടിലേജിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഗ്രൂം ചെയ്തത് എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ ചില വാല്യൂസ് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന വാല്യൂസ് ഇതൊക്കെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ചിലപ്പോൾ നല്ല സൂപ്പർ അടിയൊക്കെ കിട്ടും, അതിനെപ്പറ്റി സംശയമില്ല. അച്ഛനായിട്ട് സംസാരിക്കാൻ എനിക്ക് പേടി പോലും ആയിരുന്നു. ആ ദൂരെ നിന്നൊക്കെ സംസാരിക്കുന്നത്, അച്ഛനായിട്ട് നല്ലൊരു സംവദിക്കുന്നത് ആകെ പാടുമ്പോൾ മാത്രം. ദിവസവും രാത്രി ഒരു അരമണിക്കൂർ പാടണം, നിർബന്ധമാണ്. അത് ഉറക്കത്തിൽ നിന്നാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഉണർത്തി പാടിക്കും. അപ്പൊ അച്ഛൻ്റെ ചില ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഉടനെ പറയും, ആ 50 നീലാകാശ പാട്, വേറെ മാർഗമൊന്നുമില്ല. നമ്മള് ചിലപ്പോ 12:30 ആയിരിക്കും രാത്രി, അത് എണീച്ച് പാടിയേ പറ്റും, അല്ലെങ്കിൽ അടിഷൂറ. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്ന ഒരു അച്ഛനും എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ മകനോട് ഒരു ഒരു ദേഷ്യത്തിൻ്റെ ഒരു വാക്ക് പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു അമ്മയുടെ മകനായിട്ട് അതിനപ്പുറം എനിക്കെന്തോ ഭാഗ്യം വേണം. സാറിലെ ഗായകനെയാണോ സാറിലെ കമ്പോസറിനെയാണോ സാറിന് തന്നെ ഇഷ്ടം? എന്നിലെ ഗായകൻ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. അയാളെ അധികം ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. ഇടയ്ക്ക് അയാളുടെ അടുത്ത് പല ആൾക്കാരും പറയും, എന്തുകൊണ്ട് പാടുന്നില്ല? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്നെ ഒന്ന് പഠിപ്പിക്കുമോ? അപ്പൊ ഞാൻ പറയും, ഇല്ല അവിടെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ആക്ടിങ് ഉണ്ടായിരുന്നു അല്ലേ ഏതോ രണ്ട് മൂവി, റോക്ക് സ്റ്റാറിലാണെന്ന് തോന്നുന്നല്ലേ സാർ? അതെല്ലാം അത് ആക്ടിങ് ആണോ വേറെ എന്തെങ്കിലും ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പറ്റാത്ത ഒരു കാര്യമാണ് അത്. ശരിക്കും നമ്മുടെ വി കെ പ്രകാശ് ജി എന്നെ പറ്റിച്ചതാണ്. റോക്ക് സ്റ്റാർ എന്നുള്ള സിനിമയിൽ ഭയങ്കര ഒരു റോളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് അവസാനം സകല സമയത്തും ബീഡി വലിക്കുകയും വെള്ളമടിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് അവിടെ ഞാനവിടെ ചെന്നും പോയി തുടങ്ങിയും പോയി ഇറങ്ങി വരാനും സാധിക്കുന്നില്ല. ഇതൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്യാത്തതാണ്. അങ്ങനെ ഒരാളായിട്ട്, ഞാനല്ലാത്ത ഒരാളായിട്ട് എനിക്ക് ഞാനാകാൻ, ഞാനായിട്ട് തന്നെ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിവേദ്യം എന്നുള്ള സിനിമയിൽ, അതുപോലെ ഒന്ന് രണ്ട് സിനിമയിൽ പെരുമഴക്കാലത്തും ഓഫ്കോഴ്സ് അതൊരു ആൽബമായിട്ട് മാത്രമാണ്. സിനിമയിൽ ഞാനായിട്ട് തന്നെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ വേറൊരു ക്യാരക്ടറായിട്ട് അതൊരു വലിയൊരു ടാലന്റ് ആണ്. അതെനിക്കില്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരിക്കലും ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ടാവും അല്ലേ? ചിലതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, അതെന്റെ നിങ്ങൾ ആ സിനിമയിൽ എന്നെ മ്യൂസിക് ചെയ്യാൻ വിളിച്ചാൽ ഞാൻ വരാം. ഇനി കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? റിയാലിറ്റി ഷോസിലെല്ലാം കാണാറുണ്ടല്ലോ, എങ്ങനെയാണ് ആ കെമിസ്ട്രി? എനിക്ക് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ വളർന്നപ്പോഴത്തേക്കും അത് വളരെ കൂടുതൽ എൻ്റെ മക്കളായാലും അല്ലെങ്കിൽ മറ്റു മക്കളായാലും അവരോടോട് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു വാത്സല്യം അല്ലെങ്കിൽ സ്നേഹം അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ റിയാലിറ്റി ഷോയിൽ വന്നപ്പോഴും കുഞ്ഞുമക്കളായിരുന്നപ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും ഞാനായിട്ട് മാറി, ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ സ്റ്റേജിലോട്ട് ഓടിപ്പോവുകയും അവരോട് കളിക്കുകയും അവരെ കെട്ടിപ്പിടിക്കുകയും ഇമോഷണൽ ആവുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് എനിക്ക് വളരെയധികം എന്ന് പറഞ്ഞാൽ, ഞാനത് കാണുന്നത് നമ്മൾ വളരും തോറും നമ്മൾ മെച്ചോർഡാണെന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നസെൻസാണ്. ആ ഇന്നസെൻസിനെ കുറേയധികം ഒന്ന് റീവിസിറ്റ് ചെയ്യാം, ഒന്ന് റീഡിസ്കവർ ചെയ്യാം. ആ ഇന്നസെൻസ് എന്താണ്, എനിക്ക് നഷ്ടപ്പെട്ട എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് അത്തരം കുഞ്ഞുങ്ങളുമായിട്ടുള്ള സമയങ്ങൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഐ റിയലി എൻജോയ് ദോസ് മൊമെന്റ്സ്. എം ജെ മ്യൂസിക് സോൺ സാറിൻ്റെ ഒരു ഗ്രാൻഡ് ആയിട്ട് ഒരു വെഞ്ചർ, അതിൻ്റെ വിഷൻ എന്താണ്, അതിനെപ്പറ്റി കൂടുതൽ പറയാമോ? അതിൻ്റെ വിഷൻ എന്ന് പറയുന്ന എല്ലാവർക്കും പാടാം എന്നുള്ളതാണ്. ഇപ്പോൾ എം ബി എസ് സാർ എപ്പോഴും പറയും, ലെറ്റ് സിംഗ് ടുഗെദർ എന്ന്. അതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഒരു പാട്ട് പാടണം, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ മുമ്പേ പാടണം, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന് മുമ്പേ പാടണം, അല്ലെങ്കിൽ സ്റ്റേജ് പാടണം, പല തരത്തിൽ പാടാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ബാത്റൂമിലെങ്കിലും പാടണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവന്ന് അവർക്ക് പാട്ട് പാടുന്ന രീതിയിലേക്ക് അവരെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ പാട്ട് അറിഞ്ഞു പാടുക എന്നുള്ളതാണ്. പാട്ടറിയുക, പാട്ടിലാക്കുക, ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതില് ഉള്ള അത് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, നമ്മുടെ എം ജെ മ്യൂസിക് സോൺ എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഇൻ ദുബായാണ്.
ടോമി വർഗീസും അതുപോലെ ഷൈല തോമസ് ടോമിയുടെ വൈഫാണ്. അവർ രണ്ടിനും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചങ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ വേറെ ഒന്നും നോക്കാതെ വേറെ യാതൊരു കാര്യങ്ങളും നോക്കാതെ എനിക്ക് വേണ്ടി ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നതാണ്. അത് ഇറ്റ്സ് ഗുഡ് ഫോർ യു, യു ഡു ദിസ് എന്ന് പറഞ്ഞ് എന്നെ പ്രഷർ ചെയ്ത് എന്നെ അതിലേക്ക് കൊണ്ടുവന്നതും അവരാണ്. അപ്പോഴാണ് ഒരു വിഷനും മിഷനും ഉണ്ടായത്. ഞാനെപ്പോഴും പറയും, അതായത് ഒരാള് 90% വാങ്ങിക്കുന്ന ഒരാളെ 100%ലേക്ക് ആക്കുന്ന ടീച്ചറാണോ അതോ 30% കിട്ടിയ ഒരാളെ 50%ലേക്ക് ആക്കുന്ന ടീച്ചറാണോ ബെറ്റർ ടീച്ചർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ രണ്ടാമത്തെ ഇതാണ് എനിക്ക് പറയാൻ ആഗ്രഹം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് പാട്ട് പാടാനായിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് സംഗീതം ഏത് രീതിയിലാണ് കാണേണ്ടത്, സംഗീതത്തിലേക്കുള്ള കാഴ്ച വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് എങ്ങനെയാണ് കാണേണ്ടത്, അതെങ്ങനെയാണ് സാധന ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഒരു കൂട്ടായിട്ട് കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് സംഗീതത്തെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കേണ്ടത്, ഇതെല്ലാം എം ജി മ്യൂസിക് സോണിലൂടെ കൃത്യമായിട്ട് പഠിപ്പിക്കത്തക്ക രീതിയിൽ കഴിവുള്ള ഗുരുക്കന്മാരെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജും അതിനുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ ഒരു ബിസിനസ് മോഡൽ, ആ ഒരു മോഡൽ തന്നെ ഒരു ഡിഫറെന്റ് ആണ്. അസൈൻമെന്റ്സ് ഉണ്ട്, അത് തിരിച്ച് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു അൺപ്രീസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ കേരളത്തിൽ ഇല്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ റേ ഓഫ് ഹോപ്പ് ഫോർ മ്യൂസീഷ്യൻസ് ലൈക്ക് അസ്. ഗാനമേളകൾ മിസ് ചെയ്യാറുണ്ടോ സർ? പഴയ കാലത്തെ ഇന്ന് അത് മ്യൂസിക് ബാൻഡ്സ് ആണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് എല്ലാ പാട്ടുകളും ഒന്ന് വെസ്റ്റേണൈസ് ചെയ്ത് ആ ഒരു തരത്തിൽ പാടി എല്ലാം മ്യൂസിക് ബാൻഡ്സ് ഒരുപാട് വരും. അപ്പോൾ ഈ ഗാനമേളകൾ ഇപ്പോൾ ഇതാവുന്നതിനുള്ള ഒരു ഒരു വ്യത്യാസം, അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ് സാറിന്? ഞാൻ ആദ്യമായിട്ടൊരു ഗാനമേള എൻ്റെ മനസ്സിലുള്ളത് യേശുദാസ് സാറിൻ്റെ ഒരു ഗാനമേളയാണ്. അത് സെനറ്റ് ഹാളിൽ വെച്ച് നടന്നതാണ്. അപ്പോൾ യേശുദാസ് സാറിന് താടിയുണ്ട്, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെയാണ് ഇടുന്നത് എന്നൊക്കെ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. അപ്പോൾ നേരിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെ യേശുദാസ് സാറിൻ്റെ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ. അപ്പോൾ ഈ തബല എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തോ പാത്രം, ആ പാത്രത്തിൽ അത് കൊട്ടുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കണമെന്ന് വിചാരിച്ചത്. അവിടെ പോയപ്പോഴാണ് ഇത് വേറെ വേറെ ഡ്രംസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ തബല എന്ന് പറയുന്നത് അങ്ങനെ അറിയുന്നത്. ഓ, ഇതിൽ നിന്നൊക്കെ എന്ത് രസമുള്ള ശബ്ദമാണ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ. അപ്പോഴാണ് ദാസർ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ അതുപോലെ 1000 പാദസ്വരങ്ങൾ കിളുങ്ങി ഈ പാട്ടുകളൊക്കെ അദ്ദേഹം അന്ന് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ഗാനമേള അവതരിപ്പിക്കാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ചിലപ്പം ഞാൻ ഒരുപാട് ഗാനമേളകൾ പല ഇടങ്ങളിലും ലോകത്തെമ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എന്തെങ്കിലും ഞാൻ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ പാട്ടുകൾ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അത് സാധാരണ ഒരു ഗാനമേളയുടെ രീതിയിലല്ലാതെ ആ കോമ്പോസിഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഞാനത് ഇഷ്ടപ്പെടുന്നത്, എൻ്റെ കോമ്പോസിഷൻസ് എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ അങ്ങനെ ബാഹറിനിൽ കേരള സമാജത്തിൽ അത്തരം ഒരു പരിപാടി നടത്തിയത് എനിക്ക് എക്കാലത്തും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഓഡിയൻസായിട്ട് കോൺവേഴ്സ് അവരെ അവരെയും പാടിപ്പിക്കുകയും നമ്മൾ പാടുകയും അങ്ങനെയൊക്കെയുള്ള അത് അങ്ങനെയൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈനിൽ മാത്രമാണ്. ബട്ട് നമുക്ക് തിരിച്ചു വരും തീർച്ചയായിട്ടും. ഇത് ഇതിലും ശക്തിയായിട്ട് നമുക്ക് ഒരുപാട് ഈ കലാകാരന്മാർക്കൊക്കെ ഒരു വളരെ നല്ലൊരു കാലം ഇനി വരും എന്ന് ഈ ഒരു കൊറോണ കാലത്ത് ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. ഈ സ്ഥിരമായിട്ട് ഗാനമേളയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നു എന്ന് ഞാൻ വിചാരിക്കണം വളരെ പോസിറ്റീവ് ആയിട്ട്. 23 വയസ്സിൽ വിവാഹിതനായ ഒരു വ്യക്തിയാണ്, ശരിക്കും അത് ന്യൂസ് ആണ് കേട്ടോ. എങ്ങനെയായിരുന്നു അത്രയും ആ ഒരു ചെറിയ പ്രായത്തിൽ, ഇന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 28-30 ആയാലും പോലും കല്യാണം കഴിക്കാൻ പേടിയാണ്. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ 23 വയസ്സിലെ വിവാഹം, പ്രിയ ചേച്ചിയുമായിട്ടുള്ള ആ കമ്പാനിയൻഷിപ്പ്, ഹൗ മച്ച് ഹാസ് ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് യു ഡ്യൂറിംഗ് യുവർ ജേർണി? ഐ തിങ്ക് ഐ എം വെരി ലക്കി ടു മാരി എ ഗ്രേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലാണ്. മനസ്സ് ഒരുപാട് സ്നേഹം, എല്ലാവർക്കും സ്നേഹം മാത്രം കൊടുക്കുന്ന, മനസ്സിൽ സംശുദ്ധമായി കാര്യങ്ങളെ കാണുന്ന, അതേസമയം എൻ്റെ സംഗീതത്തെ ഉൾക്കൊള്ളുന്ന, ഒരു ആർട്ടിസ്റ്റിൻ്റെ ടാൻട്രംസിനെ ഉൾക്കൊള്ളുന്ന, ആർട്ടിസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റിയുടെ ഒരു നെഗറ്റീവ് ഒരു ഏരിയ നേരിട്ട് എപ്പോഴും കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുന്ന ഒരാളെന്നുള്ള രീതിയിൽ
ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് പറയുന്നത്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഹർ ഫോർ എന്ന് പറഞ്ഞാൽ ഈസിയല്ല ഒരു ആർട്ടിസ്റ്റിൻ്റെ ഉള്ള ജീവിതം. അയാളുടെ മൊമെന്റ്സ്, അയാളുടെ വേരിയേഷൻസ്, മ്യൂസിക്കിലുള്ള വേരിയേഷൻസ് പോലെ ഈ വെസ്റ്റേൺ ക്ലാസ്സിൽ പറയാം ആന്റാണ്ടെ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആണ്, അഡാഡിയോ സ്ലോ ആണ്, പിന്നെ പെട്ടെന്ന് അലഗ്രോ ആവും, പിന്നെ അത് അലഗ്രോ വിവാചയാവും. അപ്പൊ ഇങ്ങനെ പല പല സ്വഭാവങ്ങൾ രൂപ ഇത് തന്നെ പല അവതാരങ്ങൾ ഇയാളുടെ ഉണ്ടാവുന്നു. അപ്പൊ ഇയാളുമായിട്ട് എങ്ങനെ ജീവിക്കും എന്ന് ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഓടിപ്പോയനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ, അല്ല ഞാൻ വെറും സീറോ ഇപ്പോഴെന്തെങ്കിലും ആയി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഒരു സീറോയിൽ നിൽക്കുമ്പോൾ ആ സീറോയിൽ നമ്മുടെ കൂടെ നിന്ന് ആരൊക്കെയാണ് ആ സുഹൃത്തുക്കളൊക്കെയാണ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്നും നിൽക്കുന്ന സുഹൃത്തുക്കൾ, അത് സംശയമില്ല. ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ അന്ന് പല ആൾക്കാരും പറഞ്ഞു, ഇവൻ എൻ്റെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു ഇവൻ വെറുതെ പാട്ടൊന്നും പറഞ്ഞു നടക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പോൾ ബിജുവിനെ പോലുള്ള സുഹൃത്തുക്കൾ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട് നീ അവിടെ എത്തും, എൻ്റെ അമ്മ പറയും നീ അവിടെ എത്തും, പ്രിയ പറയും എന്തൊക്കെ നമുക്ക് സങ്കടങ്ങളുണ്ടായാലും ഭഗവാൻ നമ്മളെ എന്തെങ്കിലും രക്ഷിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം മൊമെന്റ്സ് ഇപ്പോൾ രാത്രിയൊക്കെ ഒരു 50 പൈസ പോലും കയ്യിലില്ലാതെ രാത്രി സഡനായിട്ട് എണീച്ചു നിന്ന് കരയുന്ന അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ മകൻ ജനിക്കുകയും അത് ആ സമയത്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും അറിഞ്ഞുകൂടാ. പുതിയ കാരണം ഒരു സംഗീത സംവിധാനം അപ്പ് മുന്നിൽ ഒരു വർക്കുണ്ടെങ്കിൽ മാത്രമേ അയാൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഒരുപാട് ആൾക്കാർ കാണുന്നവരൊക്കെ ചോദിക്കും അടുത്ത സിനിമ ഇത് അടുത്ത സിനിമ. സത്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു സിനിമ ഉണ്ടാവില്ല, നമുക്ക് ഉത്തരങ്ങൾ പോലും പറയാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അതൊക്കെ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് സാർ അത് പറഞ്ഞതിന് വളരെ നന്ദി. അതൊരു സത്യമാണ്, സത്യം പറയാം, ഇപ്പൊ എവിടെയും പറയാമല്ലോ. അപ്പൊ അത് ശരിക്കും ഒരുപാട് അനുഭവം, പ്രിയക്കും അനുഭവം. പ്രിയടുത്ത് ചോദിച്ചു അയാൾ എന്ത് ചെയ്യണം, സിനിമകൾ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ, കേൾക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ഒരു രീതിയിൽ ഒരു വൈറ്റ് കോളർ ജോബ് അല്ലല്ലോ, അല്ലെങ്കിൽ എഞ്ചിനീയറോ ഡോക്ടർന്നോ ഒന്നും പറയാനോ അല്ലല്ലോ. അപ്പൊ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ചിലപ്പോ മാസങ്ങളോളം ഒന്നുമില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും, ചിലപ്പോ മാസങ്ങളോളം വീട്ടിൽ ഇല്ലാതിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പൊ ആ അവസ്ഥകളിലൊക്കെ പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രിയ അറിയിക്കാറ് പോലും ഇല്ല, ഷീ വുഡ് മാനേജ് ഇറ്റ്. മാത്രമല്ല എൻ്റെ അമ്മയുടെ ഒരു വലിയൊരു അനുഗ്രഹം പ്രിയക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അമ്മയുടെ ഈ കേറ്ററിങ്, മംഗല്യ കേറ്ററിങ് എന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ടുവന്ന ആ ഒരു വലിയൊരു വിളക്കാണ്, നന്നായിട്ട് കത്തുന്ന ഒരു ദീപമുള്ള വിളക്കാണ് അത്. പ്രിയ അതിൻ്റെ എല്ലാ പ്രിസ്റ്റീൻ ബ്യൂട്ടിയോട് കൂടിയും തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാത്തിനെയും തരണം ചെയ്ത് സാർ ഇങ്ങനെ എത്തിയല്ലോ, അത് ഈശ്വര കടാക്ഷം. അങ്ങനെ എന്നും സാറിന്റെ ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ശരിക്കും വിഷയം. അനഖ സങ്കൽപ്പഗായികേ മാനസ മണിവി പഞ്ചിക വാദിനീ നിന്നുടെ മൃദുക്കരാങ്കുല സ്പർശനാലിംഗന മദനഹരിയിലെൻ്റെ കിനാവുകൾ മുഖപ്പടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരളമാനസ മായാമരാളിക തവ മനോഹര ഗാന യമുനയിൽ സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ തവമദാലസ നിർവൃതി ബിന്ദുവാൽ ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനാ